ശ്രീ പി ആർ ശിവശങ്കർ, ഇവിടെ ഈ സി എ എ പെട്ടെന്നാണ് വന്നത്, അതിൻ്റെ ചട്ടങ്ങൾ. അതിന് മുൻപ് സി പി എം ഈ പറയുന്ന ലീഗിൻ്റെ മൂന്നാം സീറ്റുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ അവകാശവാദം ലീഗിനേക്കാൾ ശക്തമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, കോൺഗ്രസ് അംഗീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അല്ലേ. പിന്നെയാണിപ്പോൾ സി എ എ വന്നത്. ആ ഘട്ടത്തിലും ഈ പറയുന്ന കോൺഗ്രസിൻ്റെ ഇരട്ടത്താപ്പെന്ന് പറഞ്ഞുകൊണ്ട് ലീഗിനെ സ്വാധീനിക്കാനുള്ള രാഷ്ട്രീയ തന്ത്രങ്ങൾ തന്നെയാണ് സി പി എം ആസൂത്രണം ചെയ്തത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ നീക്കമാണ് ഇനി. എന്തായാലും ലീഗ് അക്കാര്യത്തിൽ വീഴുന്നില്ല എന്ന് വരുമ്പോഴാണ് ഇപ്പോൾ ഈ പറയുന്ന ബഹുജന പ്രക്ഷോഭം മുഖ്യമന്ത്രിയെ കൂടെ അണിനിരത്തിക്കൊണ്ട് എന്ന പുതിയ തന്ത്രത്തിലേക്ക് പോകുന്നത്. പക്ഷേ ലീഗായാലും മുസ്ലിം ജനസാമാന്യമായാലും വിവേകത്തോടെ മനസ്സിലാക്കിയിരിക്കുന്ന ചില കാര്യങ്ങളില്ലേ, അത് ഇതെല്ലാം കോൺഗ്രസിന് അനുകൂലമാകുന്നൊരവസ്ഥ തന്നെയല്ലേ ആത്യന്തികമായി ഇവിടെ സൃഷ്ടിക്കുക? കാരണം ഈ ബഹളമെല്ലാം ഇവിടെ സി പി എം ഉണ്ടാക്കും, പക്ഷേ അതിൻ്റെ നേട്ടം മുഴുവൻ കോൺഗ്രസിന് കിട്ടും എന്ന രൂപത്തിലായിരിക്കുമോ കാര്യങ്ങൾ? ഞാൻ നീട്ടുന്നില്ല. ഇന്ന് മാതൃഭൂമിയിൽ വന്ന കുഞ്ഞാലിക്കുട്ടിയുടെ ഇൻ്റർവ്യൂവിലെ രണ്ട് വാചകങ്ങൾ ഞാൻ പറയാം, അങ്ങും വായിച്ചിട്ടുണ്ടാകും. പക്ഷേ കോൺഗ്രസിന് മതിയായ സീറ്റ് കിട്ടിയാലേ അവർ പിന്തുണച്ചിട്ടും കാര്യമുള്ളൂ എന്നവർ മനസ്സിലാക്കണം. ആര്? സി പി എം. കോൺഗ്രസിന് മതിയായ സീറ്റ് നേടിക്കൊടുക്കുക എന്നതാണ് മതേതര ജനാധിപത്യ ശക്തികളുടെ ആദ്യ മുൻഗണന. ബി ജെ പിയെ തോൽപ്പിക്കാൻ എൽ ഡി എഫിനെ ജയിപ്പിച്ചാലും മതി എന്നത് വോട്ടർമാർക്ക് മുന്നിലെ രണ്ടാമത്തെ സാധ്യത മാത്രമാണ്. ഈ രാഷ്ട്രീയ വിവേകം തന്നെയല്ലേ കേരളത്തിൽ പ്രവർത്തിക്കാൻ പോകുന്നത്? ആ ചർച്ചയിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ രണ്ട് കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. വേണു, എനിക്ക് വിഷമമുണ്ട്. വേണുവിനെ പോലുള്ള ഒരു അവതാരകന്റെ വായിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കാത്ത, അല്ലെങ്കിൽ കേരളം പ്രതീക്ഷിക്കാത്ത ചില ഭാഷകളിൽ നിന്നുണ്ടായി. അങ്ങ് പറഞ്ഞത് മതനിരപേക്ഷതയുടെ ജീവവായു ഉള്ള രണ്ട് കക്ഷികൾ, അത് ബി ജെ പിയിൽ ഇല്ല എന്ന് താങ്കൾ പറഞ്ഞു. മതനിരപേക്ഷതയുടെ ജീവവായു വളക്കുവാനുള്ള എന്ത്, അല്ല താങ്കളത് താങ്കളുടേതായിട്ടാ പറഞ്ഞത്, നമുക്ക് സൂചിപ്പിക്കാം. ഏതായാലും അല്ല, താങ്കൾ അതിനു മുമ്പ് പറഞ്ഞു, സുപ്രഭാതത്തിന് മുമ്പേ പറഞ്ഞു, അത് ജീവവായു വളക്കുവാനുള്ള എന്ത് കോലാണ് താങ്കളുടെ അടുത്തും ഈ ഇവരുടെ അടുത്തും ഉള്ളത്? എന്നിട്ട് നോക്കൂ, മുസ്ലിം ലീഗിനെ പോലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയെ കൂടെ കൊണ്ട് നടക്കുന്ന കോൺഗ്രസ്സിൽ ഈ തരണം മതനിരപേക്ഷതയുടെ ജീവവായു ഉണ്ടെന്ന് അങ്ങേക്കും സുപ്രഭാതത്തിനും, ഞാൻ അങ്ങനെയാണെങ്കിൽ തന്നെ തോന്നുന്നു, ഇടതുപക്ഷത്തിനെ യോജിപ്പിക്കുവാനും അങ്ങനെ അടുപ്പിക്കുവാനും നീക്കം ചെയ്യുന്ന സി പി എമ്മിൻ്റെ കാര്യത്തിലുമുണ്ട്. മുസ്ലിം ലീഗിന് തീവ്രത പോരാ എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചാടി ഐ എൻ എല്ലിനെ കൊണ്ട് നടക്കുന്ന ഇടതുപക്ഷത്തിന്റെ കോൺഗ്രസിൽ നിന്ന് സി പി എമ്മിലേക്കോ തിരിച്ചോ ആയിരുന്നു ഈ പോക്കെങ്കിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ലായിരുന്നു. കാരണം ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും ജീവവായു ആ പാർട്ടികളിലൊക്കെ ഉണ്ട്. അങ്ങ് പറഞ്ഞോളൂ, ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാം. അല്ല, ഞാൻ താങ്കൾ അതിനു മുമ്പ് ശരി, ഞാൻ താങ്കളുടെ അഭിപ്രായം അല്ലെങ്കിൽ അത് ഇനിയിപ്പോൾ അടുത്ത പോട്ടെ. ഇനി മറ്റൊരു പ്രകാശം മാഷ് പറഞ്ഞല്ലോ, ഞങ്ങൾ ഇലക്ട്രൽ ബോണ്ട് മേടിച്ചില്ല. ഇലക്ട്രൽ ബോണ്ട് 306 കോടി മേടിച്ച ഡി എം കെയിൽ നിന്ന്, അതും ഡ്രഗ് മണി മേടിക്കുന്ന ഡി എം കെയിൽ നിന്ന് 25 കോടി മേടിച്ച പ്രകാശം മാഷിന്റെ പാർട്ടിയെക്കുറിച്ച് താങ്കൾ എന്താ അഭിപ്രായം? ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതുകൊണ്ടാണ് യെച്ചൂരിയും സധൈര്യം പറയുന്നത്, ആ റെയ്ഡിന്റെ വിവരങ്ങൾ പുറത്തു പറയൂ എന്ന്. ആ റെയ്ഡിന്റെ വിവരങ്ങൾ പുറത്തു പറയൂ എന്ന്. ഞാൻ വേണു, താങ്കളെ ഞാൻ അഭിനന്ദിക്കുന്നു. കാരണം എന്നോട് മാത്രമല്ലേ താങ്കൾക്ക് ചോദിക്കാനുള്ള ഭയമുള്ളൂ. ഒരു ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, നിങ്ങളെ ആരാണ് ഭയക്കുന്നത് ഭരിക്കുന്നത് എന്നറിയാൻ, നിങ്ങൾക്ക് ആർക്കെതിരെയാണോ ശബ്ദിക്കാൻ ഭയമുള്ളത് എന്ന് മനസ്സിലാക്കിയാൽ മതി. വേണുവിനെ ആരാണ് ഭരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ, വേണു ആർക്കെതിരെയാണ് ശബ്ദിക്കാൻ ഭയക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ മതി. എന്നെ എന്നെ താങ്കൾക്ക് നിരന്തരം ശല്യപ്പെടുത്താം, തന്നത് 2-3 മിനിറ്റ്, എന്നിട്ട് നിരന്തരം ഞങ്ങളുടെ കാര്യങ്ങൾ ചോദ്യം ചെയ്യിക്കുന്നു. നിങ്ങൾക്ക് പ്രകാശം മാഷിനെയോ അദ്ദേഹത്തെ കോൺഗ്രസിന്റെ നേതാവിനെയോ എന്തിനാണ് ഇത്ര ഭയം? അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുന്നതൊന്നും ഈ പറയുന്ന ചോദ്യങ്ങളാണല്ലോ ചോദിക്കുന്നത്. ഏതായാലും പ്രകാശം മാഷിനോടും ഇത്ര എതിർത്തം ചോദിച്ചിട്ടില്ലല്ലോ അവർ കാര്യങ്ങൾ പറയുമ്പോൾ. ഞാൻ ചോദിച്ച ചോദ്യങ്ങൾ എന്താ തിരിച്ച് കോൺഗ്രസ് നേതാവിനോട് ചോദിക്കാഞ്ഞത്? നിങ്ങൾക്ക് ഇവിടെ നമുക്കറിയാമല്ലോ ചർച്ചകൾ നടത്തുമ്പോൾ എന്താണ് നിങ്ങൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് കൃത്യമായിട്ട് അറിയാൻ വേണു. അത് പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഇത്തരം ചാനലുകൾ നടത്തുന്ന ഇത്തരം ചർച്ചകളുടെ ലക്ഷ്യം എന്താണെന്ന് ജനങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും, ഒരു സംശയവുമില്ല. അത് ജീവവായുവിന്റെ കാര്യത്തിലായാലും ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യത്തിലായാലും സി എയുടെ കാര്യത്തിലായാലും
ആയാലും നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയമുണ്ട് ഇത് ബി ജെ പി ആണ് മുഖ്യ ശത്രു എന്ന് വരുത്തിക്കൊണ്ട് ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ട് മറ്റു രീതിയിൽ ജനവിഭാഗങ്ങളെ തകർക്കുവാൻ ശ്രമിച്ചുകൊണ്ട് കേരളത്തിൽ നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന നരേറ്റീവ് അത് നിങ്ങൾക്ക് ഭയമുള്ളവരോട് ചോദിക്കുവാനുള്ള ഭയം നിങ്ങളുടെ മുഖത്തു നിന്ന് വായിച്ചെടുക്കാം. ഒരു സംശയവുമില്ല. ഇതെല്ലാം മനസ്സിലാവുന്ന ജനങ്ങൾ തന്നെയാണ് ഒരു കേരളത്തിലുള്ളത്. നിങ്ങളുടെ ചർച്ചകളും അതിന് യോഗ്യമാണ്. ഒരു സംശയവുമില്ല. നിങ്ങളുടെ കയ്യിലുള്ള എന്ത് ബാരോമീറ്റർ ആയാലും അത് ജീവവായുവിൻ്റെ ആയാലും മതനിരപേക്ഷതയുടെ ആയാലും ഇലക്ട്രൽ ബോണ്ടിൻ്റെ അന്വേഷണമായാലും ജനങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ ആർക്കു വേണ്ടിയാണ് പണിയെടുക്കുന്നതെന്നും നിങ്ങൾ ആരെയാണ് ഭയക്കുന്നതെന്നും. സമയമല്ല, ഞാൻ നിർത്തും. നിങ്ങൾ മറ്റിപ്പോൾ കോൺഗ്രസിനോ സി പി എമ്മിനോ കൊടുത്തോളൂ. ഞങ്ങൾ ജനങ്ങളോട് പറയണ്ട, ഞങ്ങൾ ജനങ്ങളോട് പറയും. അതിന് ചാനലിൻ്റെയും ആവശ്യമില്ല, അവതാരൻ്റെയും ആവശ്യമില്ല. പക്ഷേ അവതാരകൻ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ കള്ളത്തരം അത് തീർച്ചയായും ജനങ്ങൾക്ക് മനസ്സിലാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അങ്ങ് പറഞ്ഞ് പൂർത്തിയാക്കിക്കൊണ്ട് ഞാൻ ഇടപെടുകയാണ്. അങ്ങയുടെ സമയം ഒട്ടും ഞാൻ അപഹരിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല ഈ ഘട്ടത്തിൽ. അതുകൊണ്ടാണ് ഇടവേളയ്ക്ക് ശേഷം വേഗം അങ്ങയിലേക്ക് തന്നെ വന്നത്. ശ്രീ വി ടി ബൽറാം, നേരത്തെ ഈ ലീഗുമായി ബന്ധപ്പെട്ട് ഇതുപോലെ തന്നെ കുറേ അഭിപ്രായ പ്രകടനങ്ങൾ സി പി എമ്മിൻ്റെ കേന്ദ്രങ്ങളിൽ നിന്ന് വന്ന ഒരു ഘട്ടത്തിൽ കാനം പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ വിവാദം മുഴുവൻ ആത്യന്തികമായി എന്ത് ചെയ്തു? ലീഗിനെ യു ഡി എഫിൻ്റെ ഏറ്റവും ഉറച്ച സഖ്യകക്ഷിയാക്കി മാറ്റിയെന്ന്, അതേപോലെയുള്ള ഒരു കളിയിലേക്കാണോ സി പി എം ഇപ്പോഴും ഇറങ്ങിയിരിക്കുന്നതും കളിച്ചുകൊണ്ടിരിക്കുന്നതും? ഞാൻ അതിനു മുമ്പ് ശ്രീ ബി ജെ പിയുടെ പ്രതിനിധിയുടെ ആ ഒരു പരാതി നിങ്ങളൊന്ന് ഗൗരവത്തിലെടുക്കണം അടുത്ത ചർച്ചയിലെങ്കിലും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അദ്ദേഹത്തോട് എളുപ്പമുള്ള ചോദ്യങ്ങൾ ചോദിക്കണം, അല്ലെങ്കിൽ ആൻസർ ക്യൂ ഒക്കെ നേരത്തെ ഒന്ന് കൊടുക്കണം, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ട് അദ്ദേഹത്തിന് ചോദ്യ പേപ്പർ തന്നെ ചോർത്തി കൊടുക്കണം. ഇത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വലിയ നേതാവ് നരേന്ദ്രമോദിയുടെയും പ്രശ്നം. അതുകൊണ്ടാണ് 10 വർഷമായിട്ട് അദ്ദേഹം മാധ്യമപ്രവർത്തകരെ ഒരു പത്രസമ്മേളനത്തിൽ പോലും അഭിമുഖീകരിക്കാൻ തയ്യാറാവാതിരിക്കുന്നത്. ചോദ്യങ്ങൾ അവർക്ക് പറ്റില്ല, പറ്റുകയാണെങ്കിൽ വളരെ എളുപ്പത്തിലുള്ള ചോദ്യങ്ങൾ മാത്രമേ പറ്റുള്ളൂ. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ കോൺഗ്രസും ലീഗും തമ്മിൽ ഞാൻ ചോദ്യങ്ങൾ നേരിട്ട് തന്നെ വന്നത് ഞാൻ കക്ഷികൾ തമ്മിലുള്ള ബന്ധം എന്ന നിലയിലല്ല, ഞാൻ ഫേസ്ബുക്കിലുള്ള നേതാവായതുമല്ല, ഞാൻ തല്ലുകൊണ്ടും തല്ല് കൊടുത്ത നേതാവായതാണ്. അതുകൊണ്ട് ഫേസ്ബുക്കിലെ രാഷ്ട്രീയം ഒന്നും എന്നോട് പറയണ്ട, വേണുവിനും അറിയാം, എന്നോട് ചോദിക്കേണ്ട എന്നാണെന്ന് ചോദിച്ചതിന് ഉത്തരവും പറഞ്ഞിട്ടുണ്ട്, ഒരു സംശയമൊന്നുമില്ല. അതുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയ സമയത്ത് ഈ ചാനൽ ചർച്ചകളിലൂടെ അതെല്ലാം നിങ്ങൾക്ക് പ്രകോപിപ്പിക്കാനല്ല, നിങ്ങൾക്ക് ആ ജയന്ത് എഴുത്തന്നെ ചോദ്യം ചോദിക്കാനല്ലേ നിങ്ങൾക്ക് അറിയുള്ളൂ. നിങ്ങൾ അവിടെ കോഴിക്കോട് പോയി ജയന്തിന്റെ കാല് പിടിച്ച് എന്തെങ്കിലും ചോദ്യം ചോദിച്ചോണ്ട് രാഷ്ട്രീയമായ നേട്ടം കിട്ടണം കേട്, അതൊന്നും പ്രശ്നമൊന്നുമില്ല. എന്നെ എന്നോട് എന്ത് ചോദ്യം ചോദിക്കണമെന്ന് വേണമെന്നു പറയാൻ നിങ്ങളായിട്ടില്ല, ആവുകയില്ല. പറഞ്ഞോളൂ. അദ്ദേഹത്തിന്റെ പ്രകോപനം ഇനി കേക്ക് അദ്ദേഹത്തിന്റെ പ്രകോപനം എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പൊ ഏതായാലും തല്ലാനും കൊല്ലാനും അടി കൂടാനും അല്ലല്ലോ നിങ്ങൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൽ ആരാണ് തല്ലി തീർക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചൊരു പ്രശ്നമല്ല. ഏതായാലും നിങ്ങൾ പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഇതാണ്, കാരണം നിങ്ങൾ ചോദ്യങ്ങൾ ഭയപ്പെടുന്നു, ചോദ്യങ്ങൾ അഭിമുഖീകരിക്കാൻ തയ്യാറല്ല. അത് നിങ്ങൾ ഏത് പാരമ്പര്യം നിങ്ങൾ അവകാശപ്പെട്ടാലും ബി ജെ പിയുടെ നേതാവാണല്ലോ, അല്ലാതെ കേരളത്തിൽ അങ്ങനെ ഒരുപാട് വർഷങ്ങളുടെ സംശുദ്ധമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ഒരുപാട് ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ട ഒരു ബി ജെ പി നേതാവിനെ പോലും കേരളത്തിന് പരിചയമില്ല. അതുകൊണ്ടാണ് നിങ്ങളിപ്പോഴും പൂജ്യ പി ആയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ അത് നിൽക്കട്ടെ. അപ്പോൾ ഞാൻ സംസാരിക്കുന്നത് ഈ രാഷ്ട്രീയത്തെക്കുറിച്ചാണ്. അപ്പോൾ ലീഗിനെ കുറിച്ച് സംസാരിക്കുന്നത് ലീഗും കോൺഗ്രസും തമ്മിലുള്ളത് ആശയപൊരുത്തമാണ്. അത് കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിലുള്ള അനിവാര്യത, പ്രസക്തി, രാഷ്ട്രീയ പ്രാധാന്യം ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ലീഗ് എടുക്കുന്ന പക്വതയോടുകൂടിയുള്ള നിലപാടാണ്. അതുകൊണ്ടാണ് ഓരോ ഘട്ടത്തിലും ലീഗിൻ്റെ പുറകെ ഇങ്ങനെ ഒരു നിലവാരമില്ലാതെ ഒരു നാണമില്ലാതെ സി പി എം ഇങ്ങനെ ഒളിപ്പിച്ച് നടക്കുമ്പോൾ അവർ വളരെ കൃത്യമായിട്ട് ഓരോ ഘട്ടത്തിലും പറഞ്ഞിട്ടുള്ളത് ഞങ്ങളിതിന് കാക്കണ്ട, ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്, ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു ദീർഘവീക്ഷണമുണ്ട്, അതെല്ലാ കാലത്തും കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് മതനിരപേക്ഷ പാർട്ടികളെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ ബി ജെ പിയുടെ നേതാവ് ഇപ്പോൾ അവർ മതേതരവാദികളായിട്ട് അവരെ വിളിക്കുന്നില്ല, അവർ ആ നിലയ്ക്ക് നോക്കിക്കാണുന്നില്ല എന്നുള്ളതൊക്കെ ഒരു പരാതി രൂപത്തിൽ പറയുന്നു എന്ന് തന്നെ വലിയ കൗതുകരായിട്ടുള്ള കാര്യമാണ്. കാരണം ഇദ്ദേഹത്തിന് അക്കത്തിലെ അഭിപ്രായം ഉണ്ടോ എന്ന് അറിയില്ല, പക്ഷേ അവരുടെ പാർട്ടി മതേതരത്വം എന്ന് പറയുന്ന ആശയത്തെ എത്ര വലിയ ഒരു കാലങ്ങളിലുള്ള ഡിബേറ്റുകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഏതായാലും സെക്യുലർ എന്ന് പറയുന്ന വാക്കിനെ തന്നെ വളച്ചൊടിച്ച് സെക്യുലർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപഹസിക്കുന്ന ആളുകളാണ്, സ്യൂഡോ സെക്യുലറിസം എന്നൊക്കെ ഇന്നത്തെ മതേതര സങ്കല്പത്തെ വിശേഷിപ്പിക്കുന്ന ആളുകളാണ്, ഇത് മുഴുവൻ മൈനോറിറ്റി അപ്പീസ്മെന്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരമായി സെക്യുലർ സങ്കല്പങ്ങളെ വേട്ടയാടുന്ന ആളുകളാണ്. ഇന്ത്യയുടെ പൗരത്വത്തിന്റെ കാര്യത്തിൽ പോലും ആദ്യമായി മതത്തെ കൊണ്ടുവന്നു. പ്രകാശൻ മാഷേ, ഈ സി എ എ പ്രക്ഷോഭം പുതിയ രൂപത്തിലേക്ക് വരികയാണല്ലോ, വലിയ ബഹുജന സംഗമങ്ങളിലേക്ക് നിങ്ങൾ പോവുകയാണ്.
ആരുടെ വിശ്വാസ്യത നേടിയെടുക്കാൻ, ആരുടെ അരക്ഷിതാവസ്ഥയ്ക്ക് മറുപടിയായിട്ടാണ് നിങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങുന്നത്? ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അരക്ഷിതാവസ്ഥയ്ക്കെതിരെയാണ് സി എ എയുടെ പോരാട്ടം എന്നുള്ളത്. വേറെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? നിങ്ങൾക്കതിനെ ലീഗിൻ്റെ പിന്നാലെ പോക്കെന്നൊക്കെ നിങ്ങൾക്ക് ന്യായീകരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം. ലീഗ് കോൺഗ്രസിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരു സഖ്യശക്തിയാണ്. ലീഗിനെ ഉറച്ച സഖ്യശക്തിയാക്കാൻ വേറെ ഞങ്ങൾ ലീഗിൻ്റെ പിറകെ പോകുന്ന പ്രശ്നമൊന്നുമില്ല. പക്ഷേ ലീഗ് അണികളെ വിശ്വസിപ്പിക്കാൻ ലീഗിന് സാധിക്കുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. പിന്നെ ഇവിടെ ഇപ്പോൾ ബലറാം പറഞ്ഞു ഈ പറയുന്ന ഇലക്ട്രൽ ബൗണ്ടറി സംബന്ധിച്ച്, ഞങ്ങളുടെ അഭിപ്രായം കോർപ്പറേറ്റുകൾക്ക് രാഷ്ട്രീയ പാർട്ടികൾക്ക് കൈക്കൂലി കൊടുക്കാനുള്ള ഒരു ഏർപ്പാടിൻ്റെ പേരാണ് ഇലക്ട്രൽ ബോണ്ട്. അത് ഈ കോൺഗ്രസും വാങ്ങുന്നു, ബി ജെ പിയും വാങ്ങുന്നു. എങ്ങനെയാണ്? ഇ ഡി ഒരാളുടെ അടുത്ത് ചെല്ലുന്നു, ഒരു മുതലാളിയുടെ അടുത്ത്, അയാൾ പിറ്റേന്ന് പൈസ കൊടുക്കുന്നു. അപ്പോൾ ഇ ഡിയെ കൊണ്ട് ഭീഷണിപ്പെടുത്തി ഇലക്ട്രൽ ബോണ്ടിന് പൈസ കൊടുത്ത് 6,066 കോടി ഉറുപ്പിക വാങ്ങിച്ച പാർട്ടിയാണ് ഇവിടെ ഇപ്പോൾ എന്തോ ജനങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്ന പാർട്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒറ്റ കാര്യം ഒരൊറ്റ അവസാനത്തെ ചോദ്യം ചോദിക്കട്ടെ ബലറാമിനോട്, സി എ എയുടെ ചട്ടം സംബന്ധിച്ച് എന്താണ് എ ഐ സി സി നിലപാട്? അങ്ങനെ പറഞ്ഞില്ല എന്നോട് പറയല്ലേ സാറേ. കൃത്യമായിട്ട് എ ഐ സി സി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ അദ്ദേഹത്തിന്റെ നിലപാട് ചട്ടം നോട്ടിഫൈ ചെയ്ത അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് ഡിവൈസീവ് ടാക്ടിക്സ് ആണ്, ഇത് ഇത് ഡൈവേർഷണറി ആണ്, ഇത് ചർച്ച ചെയ്യാനുള്ള അവസരമാക്കി ഈ രാജ്യത്തിലാണ് എന്ന് മല്ലികാർജുൻ ഖാർഗെ എന്ന് പറയുന്ന ഞങ്ങളുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് പിന്നെ എവിടെ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞിട്ടുണ്ട്, കമ്മ്യൂണിക്കേഷൻ ജയറാം രമേശ് പറഞ്ഞിട്ടുണ്ട്. ബലറാമേ നിങ്ങളെ പറയണം സർമാരുടെ അടുത്തേക്ക് ഓരോ ദിവസവും മൈക്കുമായിട്ട് പോകുന്നുണ്ട്. മാധ്യമ സമ്മേളനം വിളിച്ച് പറയുന്നുണ്ട് നിങ്ങൾ ഇത് കാണില്ല എന്ന് വാശി പിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു വാദഗതി മുന്നോട്ട് വെച്ച് അത് സത്യസന്ധമായിട്ടുള്ള നറേറ്റീവ്, അത് കപടമായിട്ടുള്ള നിങ്ങളുടെ ആടിനെ പട്ടിയാക്കുന്ന യുക്തി മാത്രമാണ് നിരന്തരം ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾ കാണണമെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു 100 കണക്കിന് ലിങ്കുകൾ കിട്ടും. നിങ്ങൾക്ക് 100 കണക്കിന് ലിങ്ക് കിട്ടും. നിങ്ങൾക്ക് ഓരോ കോൺഗ്രസ് നേതാവിന്റെ അഭിപ്രായം കേൾക്കാം. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ അഭിപ്രായം വന്നത് നിങ്ങൾക്ക് കേൾക്കാം. രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായം നിങ്ങൾക്ക് കേൾക്കാം. രമേശിന്റെ അഭിപ്രായം നിങ്ങൾക്ക് കേൾക്കാം. കെ സി വേണുഗോപാലിന്റെ അഭിപ്രായം നിങ്ങൾക്ക് കേൾക്കാം. ഇതൊക്കെ പബ്ലിക് ഡൊമൈനിൽ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ആണല്ലേ നിങ്ങള് നിങ്ങൾ നുണങ്ങനെ പറയുന്നേ. നിങ്ങൾ എന്തിനാ, നിങ്ങൾ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞു എൻ ഐ എ പ്രതികരിച്ചത് ആരിഫ് മാത്രമാണ്. നിങ്ങളുടെ എല്ലാ വലിയ നേതാക്കന്മാരും എങ്ങനെ പോരാളി ഷാജിയെ പോലെ ഇങ്ങനെ ക്യാപ്സ്യൂൾ വിതരണം ചെയ്യുന്നത് കഷ്ടമാണ് മിസ്റ്റർ പ്രകാശൻ. ഞാനാണല്ലോ നിങ്ങളോട് ചോദിച്ചത്. ആവർത്തിക്കുന്നുണ്ടാണ് പ്രകാശ് മാഷ് എന്താണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്, സോണിയാ ഗാന്ധി പറഞ്ഞത്, ഖാർഗെ പറഞ്ഞത് എന്നൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത് എ ഐ സി സിയുടെ ഒഫീഷ്യൽ അഭിപ്രായം സി എ എ സംബന്ധിച്ച് എന്താണ്, എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കുക. ഒപ്പീനിയൻ ഓഫ് എ ഐ സി സി പറഞ്ഞോട്ടെ. ശരി മാഷ, വേഗം വേഗം, സമയം കഴിഞ്ഞു, വേഗം വേഗം.
കോൺഗ്രസിന്റെ പാർട്ടിയുടെ പേരല്ലേ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി എന്നാണ് എ ഐ സി സി എന്ന് പറഞ്ഞാൽ അർത്ഥം. ആ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷന്റെ പേരാണ് ശ്രീ പ്രകാശൻ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മല്ലികാർജ്ജുൻ ഖാർഗെ. ശരി ഞാൻ ഇടപെടുകയാണ്, സമയം വളരെയധികം കടന്നുപോയതുകൊണ്ട്. ശരി വളരെയധികം നന്ദി. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും എൻകൗണ്ടർ അവസാനിക്കുന്നു. ഇനി കാണാം കൂരായണം.